ആരടാ എന്ന് ചോദിച്ചാൽ ഞാനടാ എന്ന് പറയണം, ഇങ്ങോട്ട് ആക്രമിക്കുന്നവനെ ഒരു മടിയും കൂടാതെ തിരിച്ചാക്രമിക്കണം എന്ന രീതിയിലുള്ള എപ്പോഴും ആഹ്വാനം. അങ്ങനെയല്ല, അത് ഒരു ഖുർആന്റെ ഒരു സൂക്തം ഞാൻ ഉദിത്ത് കാണിച്ചാൽ അള്ളാഹു ഖുർആനിൽ പറഞ്ഞു. ഒന്നാമത്തത് യുദ്ധത്തിൻ്റെ കാര്യം, യുദ്ധത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം, അതല്ലോ പ്രത്യേകിച്ചും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂപ്പർ പ്രധാനപ്പെട്ട 10-19 യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഇതിലെല്ലാം കൂടെ മുസ്ലിം പക്ഷത്തും മുസ്ലിം അല്ലാത്തവരെ പക്ഷത്തും കൂടി 1020 താഴെ ആളുകൾ മരിച്ചിട്ടുള്ളു. അതായത് 19 യുദ്ധങ്ങളിൽ കൂടി മൊത്തം അത് രണ്ട് പക്ഷത്തും കൂടി മരിച്ചവർ 1020 കുറവാണ്. ഇത് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞ ഒരു താരീഖ് ചരിത്ര കണ്ടപ്പോൾ ഇറങ്ങിയ ഈജിപ്ത് ഒരു പണ്ഡിതൻ അതിൽ അത് വ്യക്തമായിട്ട് മുമ്പ് പറയുന്നുണ്ട്. എല്ലാ കണക്കുകളും എടുത്തിട്ട് നമ്മുടെ ഇവിടെ ഒരു തെറ്റിദ്ധാരണ വന്നത് ഈ ബദർ പാട്ടും ഒഹൈദ് പാട്ടും ഒക്കെ പാട്ട് വെച്ചിട്ട് പാടുമ്പോൾ ഇങ്ങനെ ഓരോരുത്തരുടെ ധീരതയും വെട്ടലും കുത്തലും ഒക്കെ പറഞ്ഞപ്പോൾ എന്തോ കൊടുങ്കൊല നടത്തി എന്ന പേരിലാണ് ജനങ്ങൾ മനസ്സിലാക്കുന്നത്. വാളുകൊണ്ട് പ്രചരിച്ച ഒരു മതമാണ് ഇസ്ലാം എന്ന രീതിയിൽ. വാസ്തവത്തിൽ ഇവിടെ മഹാഭാരത യുദ്ധത്തിലോ കലിംഗ യുദ്ധത്തിലോ മരിച്ചതിൻ്റെ 100% പോലും നബിയുടെ 19 യുദ്ധത്തിലും കൂടി മരിച്ചിട്ടില്ല. അത് APJ അബ്ദുൽ കലാമിൻ്റെ പുസ്തകങ്ങൾ വായിച്ചാൽ അറിയാം. ഓരോ യുദ്ധങ്ങളിലും മരിച്ച എണ്ണം മൂപ്പർ ഇവിടെ നിന്നൊക്കെ ചരിത്രങ്ങൾ എടുത്ത് ഞാൻ വായിച്ചിട്ടുണ്ട്, ലക്ഷക്കണക്കിലാണ്. കലിംഗ യുദ്ധത്തിൽ മരിച്ചവരുടെ എണ്ണം കണ്ടിട്ടാണ് അശോകന് മനഃപരിവർത്തനം തന്നെ ഉണ്ടായത്. അങ്ങനെ മൂപ്പർ അഹിംസാ സിദ്ധാന്തം എന്ന് പറഞ്ഞൊരു സിദ്ധാന്തം തന്നെ കൊണ്ടുവന്നു. അങ്ങനെയാണുള്ളത്. അപ്പോൾ നബീടെ അങ്ങനെയല്ല. യുദ്ധത്തെ സംബന്ധിച്ച് ഉള്ളത് നബി നുബുവത്ത് കണ്ട് പ്രബോധനം ചെയ്യാൻ വന്നിട്ട് മക്കയിൽ വന്ന് 40-ാമത്തെ നുബുവത്ത് കിട്ടി. ഇപ്പോൾ 1497 ജന്മദിനമാണ് നമ്മൾ ആഘോഷിക്കുന്നത്. 1500 കടങ്ങി ഇനിയിപ്പോൾ 3 കൂടിയുള്ളൂ. അങ്ങനെ 40-ാമത്തെ നുബുവത്ത് കിട്ടി. 13 മക്കയിൽ പ്രബോധനം ചെയ്തപ്പോഴൊക്കെ ഈ നബിയും അനുചരന്മാരും തല്ല് കൊള്ളലല്ലാതെ തിരിച്ച് അങ്ങോട്ടൊന്നും ചെയ്തിട്ടില്ല. അതാണ് ക്ഷമിക്കാനാണ് അള്ളാഹു പറഞ്ഞത്. അതിൻ്റെ ശേഷം ഇവിടുന്ന് ഹിജറ പോയി. ഇവർ ഒരു ദിവസം വളഞ്ഞു വീട് കൊല്ലാൻ വേണ്ടി. അപ്പോഴല്ലാഹു അറിയിച്ചനുസരിച്ചിട്ടാണ് നാടുവീടുകയാണ് ചെയ്തത്. അപ്പോഴും ഉള്ള അനുയായികളെ കൂട്ടിയിട്ട് അവരോട് സമരം ചെയ്യല്ല ചെയ്തു, വീടുകയാണ് പോവുകയാണ് ചെയ്തത്. ആ സമയത്ത് നബിയുടെ കൂടെ സന്തോഷാചാരി അബൂബക്കർ സിദ്ദീഖ് ഉണ്ടായിരുന്നെങ്കിലും സാധാരണ മദീനത്ത് പോകുന്ന റൂട്ടിൽ അവരൊക്കെ അന്വേഷിച്ച് നടക്കുക നബിയെ. അതിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒരു ഒഴിഞ്ഞ മരുഭൂമിയിലെ റൂട്ട് പോയി. ഈ മരുഭൂമിയിൽ ചിലപ്പോൾ വലിയ അപകടമുണ്ട്, വലിയ പാമ്പുകൾ കാണു പൂണ്ടു പോകുന്ന മണലുകൾ. അപ്പോൾ അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടുള്ള വഴി അറിയാൻ വേണ്ടി നബി ഒരു വഴികാട്ടിയെ പിടിച്ചത് ഒരു മുസ്ലിം അല്ലാത്ത ഒരു മുസ്ലിമിനെയാണ്, ഉറൈഖിത്ത് എന്നാണ് അയാളുടെ പേര്. അദ്ദേഹത്തെ വഴികാട്ടി മദീനയിലേക്ക് കൊണ്ടുപോയത്. അപ്പം മുസ്ലിം അല്ലാത്തവരോട് കണ്ടാരമുണ്ടാത്ത ഒരു അതി വെറുപ്പുള്ള സംഭവമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു യഹൂദൻ്റെ കുട്ടി നബിക്ക് സെർവൻ്റായിട്ട് ആദ്യമായിട്ടുണ്ടായിരുന്നു. അവൻ രോഗം പിടിച്ചു കിടന്നപ്പോൾ കാണാൻ ചെന്നു. കാണാൻ ചെന്നപ്പോൾ അവൻ്റെ അച്ഛൻ അവൻ്റെ തലക്കമ്പാകത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ നബി ഇങ്ങനെ ചെന്ന് ഇരുന്നപ്പോൾ നബി ഷഹാദത്ത് ചെല്ലുന്ന കാര്യം ഉണർത്തി. അപ്പം കൊച്ചുകുട്ടിയൊന്നുമല്ല, പ്രായപൂർത്തി വന്ന കുട്ടിയാണ് നടത്തം. അപ്പോൾ ഈ കുട്ടി അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി, ഞാൻ എന്ത് വേണം? അപ്പോൾ അച്ഛൻ പറഞ്ഞു, അസ്ത്രീ അബുൽ ഖാസിം. അബുൽ ഖാസിം നബിയുടെ ഓമന പേര്. അബുൽ ഖാസിം എന്താ പറയും, ഞാൻ അനുസരിച്ചു എന്ന് പറഞ്ഞു. ആ കുട്ടി ഷഹാദത്തിയായി. അപ്പോഴും നിർബന്ധിക്കുകയല്ല അവിടെ ചെയ്തത്, ഞാൻ പ്രവാചകനാണ് ദൈവത്തിൻ്റെ, നിനക്ക് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ വിശ്വസിക്കുക എന്ന നിലയിലും അച്ഛൻ്റെ സമ്മതത്തോടുകൂടെ വിശ്വസിക്കുകയാണ് ചെയ്തത്. അവിടെ സമ്മർദ്ദം ചെലുത്തി ഇസ്ലാമിലേക്ക് വരുത്തുക എന്നുള്ള പരിപാടിയേ ഇല്ല. ലാ ഇഖ്റാഹ് വിദ്ദീൻ എന്ന് ഖുർആൻ തന്നെ പറഞ്ഞു, ഒരു നിർബന്ധവും ഇല്ല.